ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിനണിംസ് ആണ് കേട്ടോ. അപ്പൊ വൊക്കാബുലറി സെഷനിലെ സിനണിംസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എസ് എസ് സിയിൽ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള സിനണിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് എസ് എസിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യത്തെ വാക്ക് എബറേഷൻ. എബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീവിയേഷൻ. ഓക്കെ, എബറേഷൻ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ, ഡീവിയേറ്റ് ചെയ്യുക, വ്യതിചലിച്ചു പോവാ എന്നൊക്കെ ഒരു മീനിങ് ആണ് എബറേഷൻ. എബറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റേഷൻ അല്ലെ, ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ റേഷൻ, റേഷൻ കടയിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയി, വ്യതിചലിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. എബറേഷൻ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ. എബറേഷൻ എന്താണ്? ഡീവിയേഷൻ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത് എബയൻസ് ആണ്. എബയൻസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ആണ്, ഉപേക്ഷിക്കുക, സസ്പെൻഡ് ചെയ്യുക, സസ്പെൻഷൻ എന്നുള്ളൊരു മീനിങ് ആണ് എബയൻസ് കേട്ടോ. എബയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സസ്പെൻഷൻ. എബയൻസ് സസ്പെൻഷൻ. സസ്പെൻഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ കോളേജിലോ സ്കൂളിലൊക്കെ നമുക്ക് സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഭയാർത്ഥികളുടെ പോലെ നടക്കുന്ന ഓർക്കാം അല്ലെ. അപ്പൊ അബയൻസ് കേട്ടോ, അഭയാർത്ഥികളുടെ പോലെ സസ്പെൻഷൻ കിട്ടിയാൽ നടക്കുന്ന ഓർക്കാം. അബയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സസ്പെൻഷൻ. അപ്പൊ എബറേഷൻ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. എബറേഷൻ ഡീവിയേഷൻ, അബയൻസ് സസ്പെൻഷൻ. അടുത്തത് എബ്രപ്റ്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. എബ്രപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ, സഡൻ എന്നുള്ളൊരു മീനിങ് ആണ് എബ്രപ്റ്റ് കേട്ടോ. ക്വിക്ക് അല്ലെങ്കിൽ സഡൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് എബ്രപ്റ്റ്. പഠിച്ചു വയ്ക്കാം. എബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആണ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. റാംപന്റ് ആണ്. റാംപന്റ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് റാംപന്റ് കേട്ടോ. റാംപന്റ് എന്താണ്? വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് റാംപന്റ്. റാംപന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റാമ്പ് എടുക്കാം കേട്ടോ. റാമ്പ്, റാമ്പ് വോക്ക് ഒക്കെ വരികയാണെങ്കിൽ ആൾക്കാരൊക്കെ കൂടും അല്ലെ, വൈഡ് സ്പ്രെഡ് ആയിട്ട് ആൾക്കാരൊക്കെ കൂടുന്ന ഓർക്കാം. അതേപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ജനങ്ങളൊക്കെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അപ്പൊ റാംപന്റ്, റാംപന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈഡ് സ്പ്രെഡ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. എബറേഷൻ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ, അബയൻസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ, എബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ അല്ലെങ്കിൽ ക്വിക്ക് ആണ്, റാംപന്റ് എന്ന് പറഞ്ഞാലോ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള. സെറ്റ് അല്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ വാക്ക് നോക്കാം. എൻഡെവർ ആണ്. എൻഡെവർ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ആണ്, നമ്മുടെ അറ്റംപ്റ്റുകൾ കേട്ടോ, അതിനെയാണ് എൻഡെവർ എന്ന് പറയുക. എൻഡെവർ എന്താണ്? അറ്റംപ്റ്റ് ആണ്. അപ്പോ ജസ്റ്റ് ഓർക്കാം, എൻഡെവർ എന്ന് പറയുമ്പോൾ നമുക്ക് എൻഡ് നെവർ എന്ന് ഓർക്കാം. എൻഡ് നെവർ. ഓക്കെ, അറ്റംപ്റ്റ്, നമ്മുടെ അറ്റംപ്റ്റുകൾ ഒന്നും ഒരിക്കലും എൻഡ് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് തോൽവിയൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മുടെ അറ്റംപ്റ്റുകൾ ഒന്നും ഒരിക്കലും എൻഡ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. എൻഡെവർ ആണ് കേട്ടോ. എൻഡ് നെവർ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എൻഡെവർ എന്താണ്? അറ്റംപ്റ്റ് ആണ്. എൻഡെവർ എന്താണ്? അറ്റംപ്റ്റ് ആണ്. അപ്പൊ അഞ്ചെണ്ണം പഠിച്ചല്ലോ. എബറേഷൻ എന്തായിരുന്നു? ഡീവിയേഷൻ. അബയൻസ് എന്ന് പറഞ്ഞാല് സസ്പെൻഷൻ. എബ്രപ്റ്റ് എന്ന് പറഞ്ഞാല് സഡൻ. റാംപന്റ് എന്ന് പറഞ്ഞാല് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള. എൻഡെവർ എന്ന് പറഞ്ഞാല് അറ്റംപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ്. അടുത്തത് ഓസ്റ്റർ ആണ്. ഓസ്റ്റർ എന്ന് പറഞ്ഞാല് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേട്ടോ, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓസ്റ്റർ. ഓക്കെ, ഓസ്റ്റർ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറെ ഓസിന് ഒരാള് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും അല്ലെ, നമ്മൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് മാറും, ഇനി കൊടുക്കണ്ട എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്ന നോക്കാം. ഓക്കെ, അപ്പൊ ഓസ്റ്റർ, ഓസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള. ഓസ്റ്റർ എന്താണ്? സ്ട്രിക്റ്റ് ആണ്. അടുത്തത് ജാഡഡ് ആണ്. ജാഡഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ് ആണ് കേട്ടോ. ജാഡഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ്. ഓക്കെ, അപ്പൊ ജാഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാടുക എന്നൊക്കെ എടുക്കാം അല്ലെ. ജാഡ, ജാഡഡ്, ചാടുക എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. കുറെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് ടയേർഡ് ആവും നോക്കാം അല്ലെ. അപ്പൊ ജാഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടയേർഡ് ആണ്. ഓസ്റ്റർ എന്ന് പറഞ്ഞാലോ, കുറെ പ്രാവശ്യം ഓസിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഓസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്, ജാഡഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ് ആണ്. അടുത്തത് എൻഗൾഫ് ആണ്. ഇതെല്ലാം എസ് എസ് സിയില് പി വൈ ക്യു ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എൻഗൾഫ് എന്ന് പറഞ്ഞാൽ എൻവലപ്പ് ആണ്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ടു സറൗണ്ട് ആൻഡ് കവർ സംതിങ്. ഓക്കെ, അതിനെ ചുറ്റപ്പെട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് എൻഗൾഫ് കേട്ടോ. എൻഗൾഫ് എന്ന് പറഞ്ഞാൽ എൻവലപ്പ് ചെയ്യുക, എൻവലപ്പ് ചെയ്യുക. നമുക്ക് ഓർക്കാം, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലെറ്റർ ഒക്കെ അയക്കും, എൻവലപ്പ് വഴി ലെറ്റർ അയക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. മീനിങ് എന്താണ്? സറൗണ്ട് ചെയ്യുക, ടു സറൗണ്ട് ആൻഡ് കവർ സംതിങ്, അതാണ് എൻഗൾഫ്. ഓക്കെ, അടുത്തത് എക്സോൾട്ട് ആണ്. എക്സോൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേസ് ചെയ്യുക കേട്ടോ. പഠിച്ചു വയ്ക്കുക. എക്സോൾട്ട് വേണമെങ്കിൽ എക്സലന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. എക്സോൾട്ട് പ്രൈസ് ആണ്. എക്സോൾട്ട് എന്താണ്? പ്രൈസ് ആണ്. നെക്സ്റ്റ് ഇസ് ഫീൻഡിഷ്. ഫീൻഡിഷ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആയിട്ടുള്ള. ഫീൻഡിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂവൽ ആയിട്ടുള്ള. ഫീൻഡിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ഡിഷ് എന്നൊന്ന് ഓർക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ട്, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഒരു ഡിഷ് കൊണ്ടൊന്ന് ഓർക്കാം, ഫീൻഡിഷ് ആണ്.
എന്നിട്ട് നമുക്ക് തരാണ്ട് ഫുള്ളും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫീൻഡിഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രണ്ട് ഡിഷ് എന്നില്ലെങ്കിൽ കുറച്ച് ക്രൂവൽ ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫീൻഡിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രൂവൽ ആണ്. അപ്പൊ നമുക്ക് ഈ 10 വാക്കുകൾ ഒന്നും കൂടെ നോക്കാം. എബറേഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഡീവിയേഷൻ, അബയൻസ് അഭയാർത്ഥികളാണ് സസ്പെൻഷൻ കിട്ടിക്കഴിയുമ്പോൾ സസ്പെൻഷൻ, എബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ, റാംപന്റ് എന്ന് പറഞ്ഞാൽ റാംപ് വോക്ക് ഓർക്ക് അല്ലെ, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള, എൻഡെവർ എന്ന് പറഞ്ഞാൽ എന്താ അറ്റംപ്റ്റ് ആണ്, നമ്മുടെ അറ്റംപ്റ്റുകൾ നമ്മൾ ഒരിക്കലും എൻഡ് ചെയ്യരുതെന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഓസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഓസിന് ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ച് കഴിയുമ്പോൾ സ്ട്രിക്റ്റ് ആവും നോക്കാം. ജാഡഡ് ടയേർഡ് ആണ്, ചാടി കഴിയുമ്പോൾ ടയേർഡ് ആവും. എൻഗൾഫ് എൻവലപ്പ് ആണ്. എക്സോൾട്ട് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ് അല്ലെ, എക്സലന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. എക്സോൾട്ട് എന്താണ്, പ്രൈസ് ആണ്. ഫിൻഡിഷ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആണ്. 10 വാക്കുകളൊക്കെ പഠിച്ചോ, കുറച്ചെങ്കിലും ഒന്ന് മൈൻഡിൽ കയറിയോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം പ്രോക്രാസ്റ്റിനേഷൻ ആണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ഡിലേയിങ് സംതിങ്, മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ അപ്പൊ പണ്ട് കാലത്ത് ഈ കാസ്റ്റിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഒക്കെ വൈകിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ കാസ്റ്റ് അല്ല, ക്രാസ്റ്റ് ആണ് കേട്ടോ. പ്രോക്രാസ്റ്റിനേഷൻ ആണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ഡിലേയിങ് സംതിങ്. ഓക്കെ, അടുത്തത് ആർട്ടിക്കുലേറ്റ്. ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് യുവർ തോട്ട്സ് ക്ലിയർലി, നമ്മുടെ ഫീലിംഗ്സും അതേപോലെ തന്നെ നമ്മുടെ തോട്ട്സുകളെല്ലാം ചിന്തകളെല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക അല്ലെ. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാലോ ആർട്ടിക്കുലേറ്റ്. ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് ആണ് അല്ലെ, നമ്മുടെ ചിന്തകളും നമ്മുടെ തോട്ട്സുകളും എല്ലാം എക്സ്പ്രസ് ചെയ്യുക, ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, അതാണ് ആർട്ടിക്കുലേറ്റ്. ഓക്കെ, അപ്പൊ പ്രോക്രാസ്റ്റിനേഷൻ എന്തായിരുന്നു? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ഡിലേയിങ് സംതിങ് അല്ലെ. ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാലോ ടു എക്സ്പ്രസ് യുവർ തോട്ട്സ് ക്ലിയർലി, ക്ലിയർ ആയിട്ട് നമ്മുടെ തോട്ട്സുകളെല്ലാം എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം കെലൗസ് ആണ്. കെലൗസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ്. കെലൗസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ്. ഈ അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കെലൗസ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, കെലൗസ് നമ്മൾ അതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെലൗസ് എന്ന് പറയുമ്പോൾ കോൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് കുറെ പ്രാവശ്യം കോൾ ചെയ്താലും എന്താ പറയാ, ഇൻസെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ട് ഇൻസെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുന്ന കണക്ട് ചെയ്യാം. അപ്പൊ കെലൗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസെൻസിറ്റീവ്, അതായത് ഫീലിങ്സ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു മീനിങ് ആണ് കെലൗസ് കേട്ടോ. കെലൗസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ്. അടുത്തത് ഡോർമെന്റ് ആണ്. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ് ആണ് കേട്ടോ. നോട്ട് ആക്റ്റീവ്, അത്ര ആക്റ്റീവ് അല്ലാത്ത എന്നൊരു മീനിങ് ആണ് ഡോർമെന്റ്. വേണമെങ്കിൽ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ര ആക്റ്റീവ് അല്ല, നമ്മൾ വീട്ടിനകത്താണ്, അത്രയൊക്കെ ആക്റ്റീവ് ആവില്ല എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ്, ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ്. അടുത്തത് പ്രെഡിലെക്ഷൻ. പ്രെഡിലെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലൈക്കിങ്, വളരെ ഇഷ്ടപ്പെട്ട ഒന്നിനെയാണ് നമ്മൾ പ്രെഡിലെക്ഷൻ എന്ന് പറയുക കേട്ടോ. പ്രെഡിലെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈക്കിങ്, അല്ലെങ്കിൽ നമ്മൾ പെൻജന്റ് എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. പെൻജന്റ് വളരെ ഇഷ്ടപ്പെട്ട ലൈക്കിങ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രെഡിലെക്ഷൻ എന്ന് പറയുക. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാം, അതായത് പ്രെഡിലെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും, അതിനോട് വളരെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും എന്നൊക്കെ കണക്ട് ചെയ്യും. സ്ട്രോങ് ലൈക്കിംഗ് ആണ് കേട്ടോ പ്രെഡിലെക്ഷൻ. പ്രെഡിലെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലൈക്കിംഗ് ആണ്. അപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്, ഇലക്ഷന് മുമ്പൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കാം, സ്ട്രോങ് ലൈക്കിംഗ് ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് വേർഡ് ആണ് എൻത്രോൾ. എൻത്രോൾ എന്ന് പറഞ്ഞാൽ ചാം, അല്ലെങ്കിൽ ക്യാപ്റ്റിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എലിയൂർ ചെയ്യുക എന്ന് പറയും അല്ലെ. എലിയൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യിപ്പിക്കുക, ആകർഷിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എൻത്രോൾ. എല്ലാവരെയും അട്രാക്ട് ചെയ്യിപ്പിച്ചു എൻത്രോൾ കേട്ടോ. ഓൾ ഉണ്ട്, അപ്പൊ എൻത്രോൾ, അല്ലെങ്കിൽ എല്ലാവരെയും അട്രാക്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ക്യാപ്റ്റിവേറ്റ് ചെയ്തു, ചാം ചെയ്തു അല്ലെ. അപ്പൊ ക്യാപ്റ്റിവേറ്റ് എങ്ങനെ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാപ്പും ടൈ ഒക്കെ വെച്ചിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ക്യാപ്റ്റിവേറ്റ് എന്ന് പറഞ്ഞാലും ഇറ്റ് മീൻസ് അട്രാക്ട്. അല്ലു അർജുൻ ഓർക്കുക അല്ലെ, അല്ലൂർ എന്ന് പറയുമ്പോൾ അല്ലു അർജുൻ എല്ലാവരും അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ എൻത്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, എൻത്രോൾ എല്ലാവരും അട്രാക്ട് ചെയ്യിപ്പിക്കുക, ചാം ചെയ്യിപ്പിക്കുക, ക്യാപ്റ്റിവേറ്റ് ചെയ്യുക, എലിയൂർ ചെയ്യുക എന്നൊക്കെ ഒരു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് 16 വേർഡ്സുകളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ വേഗം നോക്കാം, സ്പീഡിൽ നോക്കാം, എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് റീകളക്ട് ചെയ്യാം കേട്ടോ. എബറേഷൻ, എബറേഷൻ എന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയേ. എബറേഷൻ റേഷൻ കടയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു. അബയൻസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ആണ്. എബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആണ്. റാംപന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാംപ് വോക്ക് ഓർക്കുക അല്ലെ, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള. എൻഡെവർ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ആണ്. എൻഡ് നെവർ, നമ്മുടെ അറ്റംപ്റ്റുകൾ എൻഡ് ചെയ്യരുത്. ഓസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. ഓസിന് കുറെ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആവും അല്ലെ. ജാഡഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ് ആണ്. എൻഗൾഫ് എന്ന് പറഞ്ഞാൽ എൻവലപ്പ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു, എക്സോൾട്ട് എന്ന് പറയുമ്പോൾ എക്സോൾട്ട് എക്സലന്റ് എന്നൊക്കെ ഓർക്കുക, പ്രേസ് ചെയ്യുക.
ഫീൻ ഡിഷ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഡിഷ് തന്നില്ലേ, അപ്പൊ ഭയങ്കര ക്രൂവലാണെന്ന് ഓർക്കാം. പ്രോക്രാസ്റ്റിനേഷൻ, കാസ്റ്റിന്റെ പേരിൽ മനഃപൂർവ്വം വൈകിച്ചു എന്നൊക്കെ ഓർക്കുക കേട്ടോ. ദ ആക്ട് ഓഫ് ഡിലേയിങ് സംതിങ്. ആർട്ടിക്കുലേറ്റ്, ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് യുവർ തോട്ട്സ് ക്ലിയർലി, നമ്മുടെ തോട്ട്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ആർട്ടാണെന്ന് ഓർക്കാം. കെലൗസ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസിറ്റീവ് ആണ്, ഫീലിംഗ്സ് ഇല്ലാണ്ട്, അതിനെയാണ് കെലൗസ് എന്ന് പറയാം. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ്, ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ അത്ര ആക്റ്റീവ് ആവില്ല എന്ന് നോക്കാം. പ്രെഡിലെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലൈക്കിംഗ്, ഇലക്ഷനൊക്കെ പ്രെഡിക്ട് ചെയ്യുന്ന വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്ന് നോക്കാം. അതിന് തന്നെ നമ്മൾ പെൻസെന്റ് എന്ന് പറയും കേട്ടോ. പിന്നെ എൻത്രോൾ എന്ന് പറഞ്ഞാൽ ചാം ചെയ്യുക, ക്യാപ്റ്റിവേറ്റ് ചെയ്യുക, അല്യൂറിയ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അബെയൻസിന്റെ സിനോണിം എന്താ? കിട്ടുന്ന എല്ലാവരും ഒന്ന് വേഗം കമന്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറിയുടെ ക്ലാസ് എല്ലാ ദിവസവും കാലത്ത് 8 മണിക്ക് അടാ 24/7 മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലുണ്ട്. പെയ്ഡ് ക്ലാസ് ഒന്നും അല്ല കേട്ടോ, ഫ്രീ ക്ലാസ് ആണ്, വെറും 10 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെ അവിടെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ക്ലാസ്സിന് ശേഷം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നാളെ കാണാം, നാളെ 8 മണിക്ക് എല്ലാവരും പ്രതീക്ഷിക്കണം. താങ്ക് യു.